ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു സിനിമയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളോട് ഒരു ദിവസം പറയുകയാണ് തനിക്ക് 14,000 വർഷം വയസ്സുണ്ട് എന്നും താനൊരു ഇമ്മോർട്ടലാണ് എന്നും പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്നേൽ അവൻ ബ്ലഫ് അടിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവനെ ഊളംപാറയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ആലോചിക്കും അല്ലേ. ബട്ട് പിന്നീട് അവൻ പറയുന്ന പോയിൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അവൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? കൂടെ തന്നെ നിങ്ങളൊരു ജീസസ് വിശ്വാസിയാണെങ്കിൽ അങ്ങനെ ഒരു ജീസസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, മറിച്ച് താൻ തന്നെ ആയിരുന്നു ജീസസും താൻ ഒരു ദൈവത്തിൻ്റെ മെസ്സഞ്ചറോ അത്ഭുത പ്രവൃത്തി കാണിക്കുന്ന ഒരാളോ ദൈവപുത്രനോ അല്ലായിരുന്നു എന്നും കൂടി പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെയാണ് ഈ സിനിമയ്ക്ക് പ്രസക്തി. ഈ ഒരു സിനിമ കടന്നു പോകുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലൂടെയാണ്, ഒരു റൂമിൽ വെച്ച് നടക്കുന്ന കോൺവെർസേഷനിലൂടെയാണ്. ആ കോൺവെർസേഷനിൽ നടക്കുന്ന ഹാർട്ട് ബ്രേക്കിംഗ് ട്രൂത്താണ് ഈ സിനിമയുടെ ഹൃദയം എന്ന് പറയുന്നത്. കേവലം 1.5 മണിക്കൂർ ലെങ്ത്തുള്ള ഈ സിനിമ തുടക്കഘട്ടത്തിൽ ഒരു ലോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ തന്നെ അത് നിർത്തിപ്പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് മികച്ചൊരു സിനിമയായിരിക്കും. അവരുടെ ആ കോൺവെർസേഷൻ നിങ്ങളെ നിരന്തരം അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ സിനിമയുടെ പ്ലോട്ട് ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കാം. ജോൺ ഓൾഡ്മാൻ എന്നയാളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗുഡ് ബൈ പാർട്ടിയിലുള്ള എ ഗ്രൂപ്പ് ഓഫ് കോളേജ് പ്രൊഫസേഴ്സിൽ നിന്നാണ് ഇതിൻ്റെ കഥ ഉരുത്തിരിയുന്നത്. അവിടെ വെച്ചാണ് ജോൺ ഓൾഡ്മാൻ തനിക്ക് 1,000 വർഷങ്ങളുടെ വയസ്സുണ്ട് എന്നും താൻ ഇമ്മോർട്ടലാണ് എന്നും താനൊരു ക്രോ മാഗ്നൻ മാൻ അഥവാ ഗുഹാ മനുഷ്യനായി ജനിച്ചതാണ് എന്നൊക്കെ അവൻ റിവീൽ ചെയ്യുന്നു. ആദ്യമൊക്കെ സൗഹൃദത്തിലൂടെയുള്ള സാങ്കല്പിക കോൺവെർസേഷനിൽ തുടങ്ങിയ ആ ടോക്ക് പിന്നീട് ചൂടുപിടിക്കുകയും അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്യുകയും അറ്റ്ലീസ്റ്റ് വിശ്വാസയോഗ്യമാണ് എന്നും അവർ കരുതുന്നു. ബയോളജിസ്റ്റ്, സത്യക്രിസ്ത്യാനി, എൻ ആന്ത്രോപോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ ആൻഡ് എൻ എ ആർക്കിയോളജിസ്റ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീൽഡിലുള്ള എക്സ്പേർട്ടും ആ ഗ്രൂപ്പിലുണ്ട്. അവർക്കും അവൻ പറയുന്നത് കള്ളമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ഈ സിനിമയിൽ കുത്തിക്കയറ്റാൻ സാധിക്കും. കാരണം ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രോ മാഗ്നൻ മാൻ ആണേൽ നിങ്ങൾക്കറിയേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും അവന് ഉത്തരം പറയാൻ സാധിക്കും. വളച്ചൊടിച്ച ചരിത്രങ്ങളും കൂട്ടിക്കുഴച്ച മിത്തുകളും മതവിശ്വാസങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അത്ഭുത പ്രവൃത്തികളും മിത്തോളജിയും എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് അയാളോട് ചോദിക്കാമായിരുന്നു. ഇത്തരത്തിലുള്ള മൂർച്ചയേറിയ സംഭാഷണങ്ങളിൽ അവൻ്റെ ഫ്രണ്ട്സ് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തുന്നു. ചർച്ചകളിലെ ഫാക്ട് ചെക്കിനിടയിൽ ഈ വന്ന സൈക്കോളജിസ്റ്റ് അവന് നേരെ തോക്കു ചൂണ്ടുന്നു. എന്നാൽ അറിയാലോ അവൻ ഇമ്മോർട്ടലാണോ എന്നുള്ളത്. ഈ സിനിമ നിങ്ങൾക്ക് എത്രത്തോളം ത്രില്ല് സമ്മാനിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് മനുഷ്യൻ്റെ ഉള്ളിലെ ഡാർക്ക് നേച്ചറിനെ കൃത്യമായി തന്നെ ഈ സിനിമ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ വളരെ പവർഫുള്ളായ ഒരു ഫ്രണ്ട്ഷിപ്പിനെയും ഈ സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടു ഭാഗിച്ച സിനിമ പോലെ ആയിരിക്കില്ല ഇത്. ഈ സിനിമയുടെ ആക്ഷൻ എന്നുള്ളത് റിലീജിയനെതിരെയായി കാണാൻ സാധിക്കും. ചില വിശ്വാസങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ റിയാലിറ്റി ഒരാൾ പറഞ്ഞാൽ അവൻ ഈ സമൂഹം അംഗീകരിക്കില്ല. ഇതുപോലെ പല സത്യങ്ങളും അറിയാവുന്ന ജോൺ ഒളിച്ചിരുന്നാണ് താമസിക്കുന്നത്. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ ഓരോ 10 വർഷങ്ങൾ കഴിയും തോറും മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കും. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ ചേഞ്ച് ആകുമെങ്കിലും അവൻ്റെ പേര് എന്നും ജോൺ തന്നെ ആയിരിക്കും. ഈ സിനിമയെക്കുറിച്ച് എനിക്കറിയാവുന്ന ഫാക്റ്റ് എന്നുള്ളത് ഇതിൻ്റെ ഡയറക്ടറും സ്ക്രീൻ റൈറ്ററും തുടക്കത്തിൽ അവർ നിരാശയിലായിരുന്നു. നമുക്കറിയാം ഹോളിവുഡ് സിനിമ അടക്കി ഭരിക്കുന്നത് ആക്ഷൻ മൂവീസാണ്, എക്സ്പെഷ്യലി സൂപ്സ് മൂവീസ്. അതുപോലെ ഇൻ്റലക്ച്വൽ ഓവർ ഡ്രാമാറ്റിക് സിനിമകൾ വ്യാപകമായി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതറിയാൻ സാധിക്കുന്നത് അവാർഡ് സീസണുകളിലാണ്. തീർച്ചയായും ഈ സിനിമ ഡ്രാമ തന്നെയാണ്, പക്ഷേ ചെറിയ സിനിമകൾക്കൊന്നും വലിയ അവാർഡ് ലഭിക്കില്ല. അത് എത്രത്തോളം ബ്രില്യൻ്റ് ആയാലും ഇതുപോലെ തന്നെ ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ. അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല.
ദ മാൻ ഫ്രം ദി എർത്ത് എന്ന ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ചത് തന്നെയാണ്. ഈ സിനിമ നിങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിച്ചാൽ ഒരുപാട് ചിന്തിക്കേണ്ട പോയിന്റ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ജെറോം ബിക്സ്ബൈ എഴുതി റിച്ചാർഡ് ഷെക്മാൻ സംവിധാനം ചെയ്ത 2007 പുറത്തു വന്ന ഒരു അമേരിക്കൻ സ്കൈഫൈ ഡ്രാമ മൂവിയാണിത്. കേവലം 2 ലക്ഷം US ഡോളറാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ജൂലൈ 2007 ഈ സിനിമ സാൻ ഡീഗോ കോമിക് കോൺ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് റോം ഐലൻഡ് ഫിലിം ഫെസ്റ്റിവലിലും ഈ സിനിമയ്ക്ക് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ധാരാളം അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. പല കൗതുക നിറഞ്ഞ ടോപ്പിക്കുകളെക്കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. സോ ഇത്രയുമാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലുള്ള കണ്ടൻസ് ലഭിക്കുവാനും എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇയർ വിയർ സൈനിങ് ഓഫ് ചാനൽ റെഡ്.